ഇടതുപക്ഷത്തിന് ഭരണതുടർച്ച പ്രവചിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെയാണ് മുഖ്യമന്ത്രിയായി വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള സർവേകളാണ് 24 ന്യൂസും ഏഷ്യാനെറ്റും പുറത്തുവിട്ടത്. പക്ഷേ ഈ രണ്ട് സർവേകളും ഒരു ഭരണതുടർച്ച പ്രവചിക്കുമ്പോൾ തന്നെ കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ അന്തരീക്ഷത്തെ പാടെ മറന്നുകൊണ്ട് യുഡിഎഫിനെയും ബിജെപിയെയും വാരിപുണരുന്നതിനുള്ള ശ്രമം ഈ സർവേയിലൂടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് 100% വ്യക്തം. അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട 24 ന്യൂസിൻ്റെ നിഗമനം. ശ്രീധരൻ ബിജെപിയിലേക്ക് വരാനുള്ള തീരുമാനം പറഞ്ഞിട്ട് 3 ദിവസമേ ആകുന്നുള്ളൂ. 24 ന്യൂസ് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും തങ്ങളുടെ പ്രതിനിധികളെ അയച്ച് ചോദ്യാവലി അവരുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഈ സർവേ നടത്തിയത് എന്ന് പറഞ്ഞു. എന്തായാലും ശ്രീധരൻ ബിജെപിയിലേക്ക് വരാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ ശ്രീധരനെ കൂടി ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരുടെ ആ ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തി ഒരു സർവേ നടത്തുന്നതിനുള്ള സമയം കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. അല്പമല്ല, പ്രയാസമാണ്. ശാസ്ത്രീയമായി ഒരു സർവേ നടത്തുകയാണെങ്കിൽ അതിൻ്റെ വിശകലനത്തിനുള്ള സമയം ഇത്ര പോരാ. അപ്പോൾ ശ്രീധരൻ ഒരു 10% അങ്ങ് മാർക്കിട്ട് കൊടുത്തത് നമ്മുടെ ന്യൂസ് റൂമിനകത്തിരുന്ന ശ്രീധരൻ വന്നതല്ലേ, എന്നാൽ പിന്നെ 10% മാർക്ക് ശ്രീധരന് വിരിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ബി ജെ പിക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക, ഈ ശ്രീധരൻ വന്നത് ബി ജെ പിക്ക് നേട്ടമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അതിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ 62 മുതൽ 72 വരെ സീറ്റുകൾ യു ഡി എഫ് നേടും എന്നുള്ളതാണ്. 10 സീറ്റിൻ്റെ മാർജിനാണ്. 72 എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടന്നു. അപ്പോൾ യു ഡി എഫിനും വേണമെങ്കിൽ ഭരിക്കാം. എൽ ഡി എഫിന് 68 മുതൽ 78 വരെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവിടെ 62 മുതൽ 72 വരെ പറഞ്ഞു വയ്ക്കുന്നു. അതായത് രണ്ടുപേരും തമ്മിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന പോരാട്ടമാണ് നടക്കുന്നത് എന്ന്. എന്തായാലും ഈ സർവേ നടക്കുന്നത് 1 ആഴ്ച മുമ്പാണ്. ആ 1 ആഴ്ച മുമ്പുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും യു ഡി എഫിന് ഒട്ടും അനുകൂലമല്ലായിരുന്നു തന്നെയാണ്. ഇപ്പോൾ ഈ പി എസ് സി സമരം വന്നതിൻ്റെ പിന്നാലെ കുറച്ച് സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇത്തരത്തിലൊരു നെക്ക് ടു നെക്ക് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നതിലേക്ക് എത്തിയിട്ടില്ല എന്ന് 100% ഉറപ്പ്. ഇനി ഏഷ്യാനെറ്റിൻ്റെ സർവേ, വടക്കൻ കേരളത്തിൽ 4 സീറ്റ് നേടുമെന്നാണ് പറയുന്നത് ബി ജെ പി. എന്ത് രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ജനഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് ഏഷ്യാനെറ്റിന് എത്താൻ സാധിക്കുന്നത്? അത്ഭുതപ്പെടുന്നില്ല. ഏഷ്യാനെറ്റ് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം 6% പ്രവചിച്ചവരാണ്. കുമ്മനം, അതായത് 60,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കുമ്മനം ജയിക്കുമെന്ന് പ്രവചിച്ചവരാണ്. ഒരു തവണയല്ല, 2 തവണ അവർ അങ്ങനെ തന്നെ പ്രവചിച്ചു. അങ്ങനെ പ്രവചിച്ചവർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു തൊലിക്കെട്ടിയിൽ ഉളുപ്പും ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. എങ്കിലും ഒരു സർവേ നടത്തുമ്പോൾ പാലിക്കേണ്ടുന്ന സാമാന്യ മര്യാദയും സാമാന്യ ജനവികാരത്തിൻ്റെ പ്രകടനവുമൊക്കെ അതിനകത്ത് ഉണ്ടാകേണ്ടതാണ്. അതുണ്ടാകാതെ പോകുമ്പോൾ ആ 2 സർവേകളും പൊളി സർവേകളാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും.